അകത്തൊരു കൊച്ചിരിപ്പുണ്ട് അതിന്റെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട് നരനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെന്ന് കരുതി അതിന് മുഖം കൊടുക്കാതെ നടക്കരുത് ഞാൻ അങ്ങനെ നടന്നാ തന്നെ മോജിതയ്ക്ക് ഒരു പ്രശ്നവുമില്ല അമ്മച്ചി അവൾക്ക് നല്ല സങ്കടമുണ്ട് അതിലും വലിയ സങ്കടമുണ്ട് രോഹിണി അവരൊക്കെ എന്നോട് കാണിക്കുന്ന നന്ദി കേടിന് ഇത്രയൊക്കെ പറയാൻ മാത്രം അവർ എന്താ സർ ചെയ്തത് അത് അവർക്കറിയാം മോജിതയും നരനും തമ്മിൽ ബന്ധം വരിയാൻ പോയി യാത്ര പറഞ്ഞ് ഇവിടെ നിറങ്ങി എന്നെ തിരികെ വന്നതോ അവരുടെ തീരുമാനം മാറ്റിയിട്ട അതിന്റെ കാരണം അവര് പറഞ്ഞല്ലോ ആ കാരണം തെറ്റാണ് നമ്മൾ കേട്ടത് അവരുണ്ടാക്കിയ കഥയാ എന്ന യഥാർത്ഥ കഥ പറഞ്ഞു നരൻ മോജിതയോട് അതിനുശേഷമാണ് മോജിത നരനുമായിട്ട് അടുപ്പത്തിലായത് അങ്ങനെ അവരെ അടുപ്പിച്ച് എന്തോ രഹസ്യമുണ്ട് അതാ നമ്മളെ ആരെയും അറിയിക്കാതെ അവരടക്കി പിടിച്ച് നടക്കുന്നത് എടാ നീ എന്താടാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ എന്റെ സംശയം എവന്റെ ദേഹത്ത് വിദുരസുര കൂടിയോന്നാ ഇത് തമാശയല്ല മോളെ അലഞ്ഞു തിരിയുന്ന സാത്താന്മാരങ്ങനെ ചിലരുടെ ദേഹത്ത് കൂടും പിന്നെ സാത്താന്മാരെയും കൊണ്ട് നടക്കുന്നവര് പിന്നെ വേറൊരു സ്വഭാവക്കാരായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആവശ്യമില്ലാത്ത കാര്യത്തിന് ആരെയും വിഷമിപ്പിക്കുന്ന സ്വഭാവക്കാരനല്ലായിരുന്നവൻ എന്നിട്ടിപ്പോഴോ അതിൽ സന്തോഷം കണ്ടെത്തുകയവൻ എടാ ഞാൻ പള്ളിയിൽ ചെന്ന് പറയാട അച്ഛനോട് ഇങ്ങോട്ട് വരാൻ ജോസിനെ പള്ളിയിൽ കാണുന്നില്ലല്ലോ എന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതേ ഉള്ളു ഇനി കാണുമ്പോ ഞാൻ പറയാം നിന്റെ ദേഹത്ത് സാത്താൻ കൂടിയെന്ന് എന്റെ ദേഹത്ത് കൂടിക്കുന്ന സാത്താനൊന്നും അല്ല മച്ചി സ്നേഹിക്കുന്നവര് തിരിഞ്ഞു നിന്ന് കൊത്തി അതാ എന്റെ വിഷമം നീ ഓരോന്നും മനസ്സിൽ വെച്ചിട്ട് ആ നരനോട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട കേട്ടോ പ്രസവത്തിന് മുമ്പെങ്ങാനും ആ കൊച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ എന്റെ സ്വഭാവം മാറും എനിക്ക് ഏതായാലും മരുമോളുടെ പ്രസവ ശുശ്രൂഷയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാ അതിന് പിന്നെ മോചിതമോളെങ്കിലും പരിഹാരമാവട്ടെ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് അമ്മച്ചിയുടെ പരാതി തീർക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് വൈകാതെ അതിനുള്ള മനസ്സ് ദൈവം എനിക്ക് തരട്ടെ രോഹിണി പറയുന്നത് അയാളുടെ അനുഭവം നേരിക്കാണത് വിശ്വസിച്ചല്ലേ പറ്റൂ എല്ലാവർക്കും അയാൾ അവനെ വെട്ടിക്കൊന്ന് മരണം ഉറപ്പാക്കി നമ്മളിത് എപ്പോഴും എന്തിനാ ജോസഫ് സംസാരിക്കുന്നത് മറിച്ചോണ്ട് ബോഡി കിട്ടിയിട്ടില്ല അത് കാണിച്ചിട്ട് റോഹിണി ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടത് വിദുരസുരയെ പോലെ ആരെങ്കിലുമാണെന്ന് പറയാമായിരുന്നു അല്ല സാറിന്റെ ആൾക്കാർ അവനെ വെടിവെച്ചു എന്ന് പറയുന്നു അവൻ മരിച്ചു കാണുമോ നേരിട്ട് ബോധ്യപ്പെടാതെ തറപ്പിച്ച് പറയാൻ പറ്റില്ല റോഹിണി അവനെ കാണണമായിരുന്നു എങ്കിൽ ആ കുട്ടി ഇപ്പൊ പറയുന്നൊക്കെ മാറ്റി പറഞ്ഞേന് അത് കൂടുതൽ അപകടമാവാൻ സാധ്യത എങ്ങനെ ഒരാൾ ഒരാളെ കൊന്നു അത് അയാളുടെ വിശ്വാസ വീണ്ടും മരിച്ചാളെ കാണുകയാണെങ്കിൽ ഒന്നുകിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകാം അതൊരാത്മാവാണെന്ന് കരുത അല്ലെങ്കിൽ അതുപോലെ മറ്റൊരാൾ അങ്ങനെ വിദുരസുരയെ പോലെ മറ്റൊരാളുണ്ടെന്ന് രോഹിണിക്ക് തോന്നുന്നത് അപകടം സർ എന്ത് അപകടം അതൊക്കെ വലിയ മാനസിക പ്രശ്നമായി തീരും എടോ ജോസേ അവൻ വിദുരസുര അല്ലായിരുന്നെങ്കിൽ എന്നെ കണ്ടപ്പോ ഓടി ഒളിക്കേണ്ട കാര്യമില്ലായിരുന്നു വിദുരസുര എന്ന പേര് എന്ന താമസം പത്തനംതിട്ടയിലും പിടികിട്ട പുള്ളയതുകൊണ്ട് റാന്നി പെരുന്നാട് പോയി ആരോട് ചോദിച്ചാലും അവന്റെ വീട് കാണിച്ചു തരും അവിടെ പോ അവന്റെ ആറുണ്ട് സ്വന്തം അമ്മ അവനെ പ്രസവിച്ച വൃത്തികെട്ട വയറിന്റെ ഉടമ അവളെ എനിക്കൊന്ന് കാണണം
മകം വഴിപിഴിച്ചു പോയെങ്കിലും അമ്മ ചിലപ്പോൾ സാധുവായിരിക്കും. ഞാൻ പോയിരുന്നു ഒന്ന് രണ്ട് തവണ അവന്റെ വീട്ടില്. അവര് കുഴപ്പക്കാരി അല്ലെന്ന് തോന്നിയെ. അമ്മ നല്ലവളായിരുന്നെങ്കിൽ മകൻ ഇതുപോലെയല്ല മുടിക്കുന്ന ഒരുവനാകുമായിരുന്നില്ല. ഏതായാലും ഇപ്പ ഈ വിവരം തന്നെ നന്നായി. പോകുന്ന പത്തനംതിട്ടയിൽ എന്നിട്ട് അവളെ കാണും. അമ്മ അപകടത്തിലാണെന്ന് അറിഞ്ഞാ ഏതൊരു മകനും ഒന്ന് ഭയക്കും. പക്ഷേ സാറ അമ്മയുടെ അരികിലെത്തിയെന്ന് അവൻ അറിയിക്കാൻ കഴിയണം. സ്വസ്ഥത പോയമ്മേ. ഇതുവരെ അവൻ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി മനസമാധാനം ഉണ്ടായനെ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞു കിടന്നാ നേരം വിളിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് അവരെ കിട്ടാത്തതുകൊണ്ട് വിളിയോട് വിളി അവന്റെ അമ്മ. ഞാൻ അവരോട് എന്ത് പറയാനാ? മകൻ മരിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. ശരത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ആൾക്കാര് അയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. കാലിൽ വെടിയേറ്റ ശരത്തിനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാ അവര് രക്ഷിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തത്. എനിക്ക് കൂടി പാർട്ട്ണർഷിപ്പുള്ള ഹോസ്പിറ്റലാണ്. അവിടെയുള്ള ഡോക്ടേഴ്സിനോടും ജീവനക്കാരോടും ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയ്യരും ശരത്തിന് കൂട്ടായിട്ടുണ്ട്. പിന്നെന്താ അമ്മ ഇവരും ഇതുവരെ ഞങ്ങളോട് പറയാറുന്നത്? ശരത്ത് കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ എന്ന് കരുതി. മാത്രമല്ല ആരും അധികം ഒന്നും അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. ശരത്തിന് വെടി കൊണ്ടുവന്ന് സംശയമുള്ള നാരായണേട്ടൻ എല്ലാ ഹോസ്പിറ്റലും കയറി ഇറങ്ങുവാ. അങ്ങനെയുള്ളപ്പോ ശരത്തിന്റെ അരികിലേക്ക് നിങ്ങൾ പോവുകയും അവിടെ വെച്ച് നിങ്ങളെ ആരെങ്കിലും കാണുകയും ചെയ്താ അത് തലവേദനയാകും. അതുകൊണ്ട് പറയാതിരുന്നതാ. അവര് കുഴപ്പമൊന്നുമില്ലല്ലോ. കാലിൽ നിന്ന് വെടിയുണ്ട നീക്കം ചെയ്ത് കഴിഞ്ഞു. ബ്ലഡ് കുറച്ച് പോയി എങ്കിലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്കത് കാണണം അവനെ. ക്യാപ്റ്റനെയും നരനെയൊക്കെ ഇപ്പൊ നാരായണേട്ടൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് സാഹചര്യം നോക്കിയിട്ടേ അങ്ങോട്ട് പോകാവൂ. ഇനി ഒരു അബദ്ധം പറ്റാൻ പാടില്ല. ആള് ജീവനോടുണ്ടല്ലോ. ഭയന്ന പോലൊന്നും സംഭവിച്ചില്ലല്ലോ. അതെന്നെ വലിയ കാര്യം. ഇനി അവന്റെ അമ്മയെ വിളിച്ച് പറയണം അവന് കുഴപ്പമൊന്നുമില്ലാന്ന്. അവന്റെ അടുത്ത് എന്നിട്ട് അത് പറയാൻ പറ്റൂ. അവന്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ സംസാരിപ്പിക്കണ്ടേ? ആ അമ്മ ഇനി ഇങ്ങോട്ടെങ്ങാനും വരുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരില്ലായിരിക്കാം. അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റുന്നില്ല, മകന് ഭാര്യയും മകളെയും കാണാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ദുർവിധി തന്നെ. ആ മൊബൈൽ ഇങ്ങെടുത്ത് തരുമോ അയ്യരെ? ഏത് നേരം ഇതിൽ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നാലോ? പിന്നെ വെടിയേറ്റ് കിടക്കുന്ന എനിക്ക് മറ്റെന്താണൊരു ആശ്വാസം? എപ്പോഴാ ഗൗഡി ആൾക്കാരും കയറി വരുന്നതെന്നറിയില്ല. അതിനു മുമ്പ്
മൊബൈലിലൂടെ അല്ലാതെ നേരിട്ട് എനിക്ക് അമ്മയും മോളേന്ന് കാണണമെന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമായിരുന്നു. ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ അറിയാമല്ലോ. വെടികൊണ്ട് വീണപ്പോൾ ഓടി വന്ന് പിടിച്ചത് ഗൗഡയുടെ ആൾക്കാരാണെന്നാ കരുതിയത്. ബോധം വന്നപ്പോ മുന്നിൽ ഗാന്ധാരിയമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അല്ല, ക്യാപ്റ്റൻ ഇതുവരെ വിവരമൊന്നും അറിയിച്ചില്ലേ? ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. സന്ദർശകർ കൂടുതൽ വരുന്ന അപകടമാണ്. പിന്നെ ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ആ ഗുണ്ടകൾക്കൊന്നും തെറ്റരുതായിരുന്നു. ആ ബുള്ളറ്റ് ലക്ഷ്യത്തിലെത്തിയിരുന്നുവെങ്കിൽ എല്ലാവർക്കും മനസ്സമാധാനം കിട്ടിയാണ്. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഈ വേദന അറിയണമെങ്കിൽ ഈ സ്റ്റേജിലൂടെ കടന്നു പോകണം. അയ്യർ സാറൊക്കെ 10-25 വയസ്സ് കഴിഞ്ഞപ്പോ ഗാന്ധാരിയമ്മയുടെ ഹസ്ബൻഡിനൊപ്പം കൂടിയതാ. പിന്നെ ഏത് നേരത്തും ശാന്തി തീരത്തായിരുന്നു. അതിനിടയില് വിവാഹം കഴിക്കാൻ മറന്നുപോയി. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം കണ്ടപ്പോ ഇങ്ങനെ കഴിയുന്നത് ആ സമാധാനമെന്ന് തോന്നി. ജോലി തിരക്കുണ്ടെങ്കിൽ കുടുംബത്തെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കേയില്ല. അതുകൊണ്ട് അതിൽ നിരാശയൊന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് കലഹിക്കുന്ന കുടുംബത്തില് സമാധാനം കടന്നു വരില്ല. എന്നാ തീവ്രമായി സ്നേഹിച്ചാലോ അവിടെയും സ്വസ്ഥത കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. അതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ചില വേർപാടുകള്, പ്രതീക്ഷിക്കാതെ വന്നു കയറുന്ന സംഭവങ്ങള് നമ്മളെ മൊത്തത്തിൽ പിടിച്ചു ഒലച്ചുകളെ. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട് ശരത്തെ. നമ്മുടെ ഗാന്ധാരിമ്മയുടെ കാര്യം തന്നെ എടുക്കാം. കോടികളുണ്ട് അവർക്ക്, എന്നാൽ വേണ്ടതൊന്നും ഇല്ലതാനും. സ്നേഹസമ്പന്നനായ ഭർത്താവ് രാമേട്ടൻ അങ്ങ് പോയി. മകൾ ഒരാളുള്ളത് വളർത്തു മകളും. എന്നിട്ടും അവർ ജീവിക്കുന്നുണ്ടല്ലോ, സന്തോഷം കണ്ടെത്തുന്നില്ലേ? ഭാര്യയും മകളും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് വിധിയെന്ന് പറയാം. എന്നാൽ ഇതോ അവരെ മറഞ്ഞു നിന്ന് നോക്കേണ്ട ഗതികേട്. ഇങ്ങനെ മൊബൈലിലൂടെയൊക്കെ കാണേണ്ട ദയനീയ അവസ്ഥ. അത് മാത്രമാണോ? പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റുന്നില്ല, സ്വന്തം അമ്മയെ കാണാൻ പറ്റുന്നില്ല. മടുത്തു വയ്യര്. ഗാന്ധാരിയമ്മയ്ക്ക് പാർട്ണർഷിപ്പുള്ള ഹോസ്പിറ്റലല്ലേ ഇത്? എല്ലാ ഡോക്ടേഴ്സുമായിട്ടും അമ്മയ്ക്ക് അടുപ്പമല്ലേ? ദയാവധം തന്നാൽ അതിനപ്പുറം ഒരു പുണ്യം അവർക്ക് ചെയ്യാനില്ല. ഒന്ന് പറയൂ അത് അവരോട്. സാറ് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിട്ട് ഇങ്ങനെ ഒന്നും പറയരുത്. ഞാനിപ്പോ വരാം. വിദുര സുരേന്ന് പറയുന്നതിന് ഒപ്പം ചേർന്നാണ് ഒരിക്കൽ നന്ദനെ കൊല്ലാൻ ഞാൻ നോക്കിയത്. അവൻ അതിനൊക്കെ ഉള്ള കഴിവുണ്ട്. നേരത്തെ സത്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ വെട്ടിക്കീറിയനെ ഞാൻ. ഇപ്പോഴും അവനെ കുറിച്ചുള്ള ശല്യങ്ങൾ തീർന്നിട്ടില്ലേ? മരിച്ചെന്നും മരിച്ചില്ലെന്നും ഒക്കെ പറയുന്നു. ജീവനോടുണ്ടെങ്കിൽ അവൻ നയനയുടെ അരികിൽ വരാതിരിക്കില്ല. നന്ദന്റെ ഉയർച്ച തന്നെ അവക്കുള്ള തിരിച്ചടിയ. ഇനിയും തകർക്കണം അവളെ. പണത്തിന് ആർത്തിയുള്ള കൂട്ടത്തില. അത് കിട്ടുമെന്നറിഞ്ഞാൽ എന്തും ചെയ്യും. അറിയാം, ആ അത്യാഗ്രഹം തന്നെ അവൾക്ക് നാശമായി വരണം. നന്നായി സംസാരിക്കാൻ കഴിയുന്ന, കണ്ടാൽ നല്ല ലുക്കുള്ള ഒരാളെ അവളുടെ അരികിലേക്ക് വിടാൻ പറ്റുമോ? എങ്കിൽ കളിക്കേണ്ട കളി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള 100 പേരുണ്ട്. എന്ത് ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അയാൾ അവളുടെ വില്ലയിലെത്തണം. എത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പണമാണ് അവളുടെ അവളുടെ അമ്മയുടെയും ബലഹീനത. അതിലേക്ക് തന്നെ അവരുടെ ശ്രദ്ധ തിരിക്കണം. നയത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സാറിന് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ തകർച്ച കാണാം. കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെടുമ്പോ അത് മരണത്തെക്കാൾ വേദനിക്കും അവൾക്കും അവളുടെ അമ്മയ്ക്കും. ആരാ? ഞാൻ നെൽസൺ.
നയന മേഡം ഉണ്ടോ? മോൾ ഇവിടെ ഇല്ല, ഒരു ഉദ്ഘാടനത്തിന് പോയിരിക്കുക. എന്ത് വേണം? ഞാനേ ഒരു സീരിയൽ എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക, മോളെ നായികയാക്കി. ഈ സീരിയൽ പിടിക്കണമെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. കഥയൊക്കെ വല്ല ചാനലുകാരും എടുത്തോ? അതൊക്കെ എടുപ്പിക്കാൻ ചാനലിൽ നമ്മുടെ ആൾക്കാരുണ്ട്. ആണോ? എന്നാ വാ കയറിയിരിക്കെ. അതെ, പിന്നെ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്കാം, പെർ ഡേ 10,000, അതാണ് മോളുടെ റേറ്റ്. അതിനെന്താ, അതിന് തക്ക പ്രേക്ഷകരുണ്ടല്ലോ മോൾക്ക്. ചേടാ, 25,000 ചോദിക്കേണ്ടതായിരുന്നു. മേഡത്തെ കാണുമ്പോ 100,000 രൂപ അഡ്വാൻസ് കൊടുക്കും. എനിക്ക് പണം ഒരു പ്രശ്നമല്ല, സീരിയലിന്റെ വിജയമാണ് പ്രധാനം. ആരും സീരിയലിനെ കുറ്റം പറയരുത്, സീരിയല് നന്നായിട്ട്, അല്പം നഷ്ടം വന്നാലും കുഴപ്പമില്ല. സാറ് കോടീശ്വരനല്ലേ? അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരാ നല്ലത്. ഇപ്പൊ ഒരുത്തനുണ്ട്, എന്തിനു വേദന നക്കാപ്പിച്ച കണക്ക് പറയും. അല്ല, സാറിന് എന്താ ജോലി? അമേരിക്കയിലാ? അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും എനിക്ക് ബിസിനസ് ശൃംഖലകളുണ്ട്. അതുകൊണ്ട് സീരിയലിന്റെ ഒരു 50 എപ്പിസോഡ് ദുബായിലായിരിക്കും ഷൂട്ടിംഗ്. അയ്യോ, ദുബായിലോ? ഞങ്ങൾ അവിടെ പോയിട്ടില്ല കേട്ടോ. പാസ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ? മോക്കുണ്ട്, പക്ഷെ എനിക്കില്ല. ഞാനില്ലാതെ മോള് വരത്തുമില്ല. അതിനൊന്നും വലിയ താമസമൊന്നുമില്ല, നമുക്ക് ആളുണ്ട്, എടുക്കാം. എന്നാ പിന്നെ ഒരു സിനിമയൊക്കെ എടുത്തൂടെ എന്റെ മോളെ നായികയാക്കിയിട്ട്? ഈ സീരിയൽ ഒരു തുടക്കം മാത്രമാണ്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം, വർഷം തോറും ഒന്നോ രണ്ടോ സീരിയൽ, ഒരു 4-5 സിനിമ, അതാ പ്ലാൻ. പിന്നെ എനിക്കിതിനൊന്നുള്ള സമയമില്ല, നോക്കാൻ ആൾക്കാരുണ്ട്, അവരങ്ങ് ചെയ്തോളും. പിന്നെ ഞാനേ വലിയൊരു ഫിനാൻസ് കമ്പനി നടത്തുന്നുണ്ട്, ഇവിടല്ല അങ്ങ് ദുബായില്. ഈ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ചെറിയ രീതിയിലുള്ളതൊന്നുമല്ല, ഹ്യൂജ് എമൗണ്ട്. ആ, ഇപ്പോ നിങ്ങൾ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്ക, ഒരു വർഷം കൊണ്ട് അത് 10,00,000 രൂപയാവും. ഇനി സ്വർണം കൊണ്ട് വെച്ചാലോ, 1 പവൻ 10 or 15 ആവും. ഒരു ലക്ഷം 10 ലക്ഷം. അപ്പൊ 10 ലക്ഷം എന്താ സംശയം? 10 ലക്ഷം വെച്ചാ 1 കോടി, 10 പവൻ വെച്ചാ 100 അല്ലെങ്കിൽ 150. അല്ല, അപ്പൊ സാറിന് നഷ്ടമല്ലേ? ഇത് ഞാൻ ലോകബാങ്കിൽ വിൽക്കുകയല്ലേ. ഒരു കുവൈത്ത് ദിനാറിന് 200 രൂപയാ മൂല്യം, ഒന്നിന് 200, ഞാനൊന്നിന് 10 അല്ലേ തരുന്നുള്ളൂ. ഇനി വേറെ ഉണ്ട് ഗുണം, നിങ്ങൾ ഈ സ്കീമിൽ ചേർന്ന ശേഷം നിങ്ങളുടെ കെയർ ഓഫിൽ മറ്റാരെങ്കിലും ചേർത്താൽ അത് സങ്കല്പിക്കാൻ പറ്റാത്ത കമ്മീഷനായിരിക്കും. പിന്നെ ഞാനങ്ങനെ നമ്മുടെ നാട്ടുകാരെയൊന്നും ചേർക്കാറില്ല, ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ, എല്ലാത്തിനും അങ്ങ് സംശയമാ. ഇഷ്ടം പോലെ വേണോന്താനും 100 കൂട്ടം ചോദ്യങ്ങളും. അയ്യോ, ഞങ്ങൾ ആ ഗണത്തിൽപ്പെടുന്നവരല്ല കേട്ടോ. മനസ്സിലായി. മോളുമായിട്ട് ഇതേ പറ്റി ഒന്ന് ചർച്ച ചെയ്യണം. അയ്യോ വേണ്ട വേണ്ട കേട്ടോ, പരിചയക്കാരെ ചേർക്കാൻ വലിയ പേടിയാ. പിന്നെ ഇതിന്റെ പേരിൽ തർക്കങ്ങൾ വല്ലതും ഉണ്ടായാ നാളെ നിങ്ങളെ മോളെ എന്റെ സീരിയൽ അഭിനയിക്കാൻ പോലും വിടത്തില്ല. അവളുടെ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ആണോ? മോള് വരട്ടെ, എന്നിട്ട് ഞാൻ സാറിനെ തിരിച്ചു വിളിക്കാം. ശരി. ഇതിൽ എന്റെ ലാൻഡ് നമ്പറും മൊബൈൽ നമ്പറും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഓഫീസ് അഡ്രസ്സും ഉണ്ട്. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഏയ്, ഒന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്, ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം, ഒരു 5 മിനിറ്റ്. ഓക്കേ, എന്നായിക്കോട്ടെ. 1,00,000 to 10 ലക്ഷം, അവളുടെ അടുത്ത് 5 ലക്ഷം എന്ന് പറയാം, ബാക്കി 5 എനിക്ക് ലോട്ടറി അടിച്ചു തീർക്കേ. നന്ദൻ സീരിയയിൽ ഉറച്ചെന്നറിഞ്ഞപ്പോ തന്നെ അവളെ പകുതി ജീവൻ പോയി കാണും. അങ്ങനെ പോട്ടെ, ഓരോന്നായി തകരട്ടെ. എന്തായാലും നെൽസ, കുമാരി നൈനയുടെ അമ്മയെ കണ്ടു, അവര് വീണിട്ടുണ്ട്. പണമെന്ന് കേട്ടാലേ രണ്ടാമതൊന്നും ആലോചിക്കില്ല, അതിൽ മുട്ടിടിച്ച് വീഴും. പിന്നെ സീരിയൽ അഭിനയിക്കാൻ വലിയൊരു തുക ഓഫർ ചെയ്തു,
അതിന്റെ കൂടെ പണം ഇരട്ടിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. മിക്കവാറും ഉള്ളതെല്ലാം എടുത്തു തരാനാ സാധ്യത. എല്ലാം ഇയാളെ ബുദ്ധിയാ. ഇയാള് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇത് കേസാവോ? അതേ കുറിച്ചൊന്നും താൻ ആലോചിക്കണ്ട. കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. തന്റെ പേര് ഇതിനകത്ത് വലിച്ചഴക്കത്തില്ല. ആ പിന്നെ വൈകുന്നേരം വിളിക്കണം, വിവരം അറിയിക്കണം. ഇതിലറിയാനൊന്നുമില്ല. ഗോൾഡും പണവും തരാനുള്ള സാധ്യതയുണ്ട്. എടോ നന്ദോ, തന്നെ പോലെ ഒരാളെ അവള് കല്യാണം കഴിച്ചത് ഒന്നും തരാതെയാണ്. കല്യാണത്തിനുള്ള ചെലവ് പോലും വഹിക്കേണ്ടി വന്നു. കല്യാണം കഴിഞ്ഞ ശേഷമോ തന്നെ മുടിപ്പിക്കുകയും ചെയ്തു. മാന്യമായി ബാങ്കിലെ ജോലി ഇല്ലാതാക്കിയതാരാ? അപ്പോൾ അവളുടെ തൊഴിൽ കളയുക മാത്രമല്ല, അവളെ കുത്തുപാള എടുപ്പിക്കുകയും കൂടെ വേണം. എന്താ ഷോർട്ട് റെഡി? എന്ത് കളി വേണമെങ്കിലും കളിക്കാം. അവൾ ഒരിക്കലും മാപ്പർഹിക്കുന്ന പെൺകുട്ടിയല്ല. നെൽസൺ ഇരുന്നേ. ഇരി, കാര്യങ്ങളൊക്കെ ശരിയല്ലേ? വെള്ളമടിച്ച് കിടന്ന് ഉറങ്ങി ചളവാക്കരുത്. എന്റെ നെഞ്ചത്ത് പിടികൊള്ളാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അവിടെ തീർന്നേനെ. മരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല ശരത്തെ. ആയുസ് ഒരുപാട് കിടക്കുക. എന്തിനു വേണ്ടി? ആയുസ് കൂടുന്തോറും ആദ്യം കൂടും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡോക്ടേഴ്സും ഇവിടുത്തെ അത്യാവശ്യം ജീവനക്കാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗാന്ധാരി അമ്മ കൂടി പണം മുടക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവരാരും ഒറ്റ കൊടുക്കത്തില്ല. ഇവിടെ സുരക്ഷിതമാണെന്ന് അർത്ഥം. എവിടെ അയാളുടെ ആൾക്കാർ വേണമെങ്കിൽ തുറന്നു കൊടുക്ക. ഏയ്, അവരാവാൻ വഴിയില്ല. പൈസ ഇങ്ങനെ കൂടട്ടെ, പിന്നാലെ ബാക്കിയൊക്കെ താനേ വന്നോളൂ. നല്ല പ്രായത്തിൽ അവള് നന്ദൻ ഉൾപ്പെടെ പല പയ്യന്മാരെയും ശരിക്കും പറ്റിച്ചിട്ടുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിദുരസുരെ പോലെ ഒരാള് ഗാന്ധാരിയമ്മ ഇവിടെ താമസിപ്പിക്കുവോ? സത്യമാണ് ഞാൻ പറയുന്നത്, അത് വിദുരസുരയല്ല, ശരത്താ.